നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. 8200 അരികെയാണ് നിഫ്റ്റി ഈ വാരവും. കഴിഞ്ഞ വാരവും ഏകദേശം ഇതേ സ്ഥിതിയിൽ തന്നെയായിരുന്നു. ചെറിയ ചാഞ്ചാട്ടങ്ങൾ പോയ വാരത്തിൽ ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. ചില പ്രധാനപ്പെട്ട വാർത്തകൾ പോയ വാരത്തിൽ വിപണിയെ സ്വാധീനിച്ചു. വരുന്നയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാനിരിക്കുന്നത് യൂറോസോണിൽ നിന്നും ബ്രിട്ടൻ പുറത്താകുമോ, പുറത്താകാനുള്ള ഒരു റഫറൻഡം ബ്രിട്ടൻ 23 നടത്തുന്നുണ്ട്, എന്തായിരിക്കും ഇതിൻ്റെ ഫലം എന്നതാണ്. സ്വാഭാവികമായിട്ടും ആഗോള വിപണിയെ വലിയതോതിൽ ബാധിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതായിരിക്കും. ഇത് ഇന്ത്യൻ വിപണിയിലും വരുന്നയാഴ്ച സ്വാധീനം ചെലുത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കത്തിൽ ഏറ്റവും ആദ്യം വരുന്നയാഴ്ച വിപണിയുടെ സാധ്യതകൾ വിലയിരുത്തുന്നു. തുടർന്ന് ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് നമുക്ക് പോകാം. പതിവുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, 8200 ലെവൽ തന്നെയാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഈ ആഴ്ചയും ഉണ്ടായിരിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട കാരണം? ഒരു വലിയ മൂവ്മെൻറ്റ് വിപണിയിൽ ഉണ്ടാകുന്നില്ല. ഓവറോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ലാസ്റ്റ് വീക്ക് വോളറ്റിലിറ്റി വളരെ കൂടുതലായിരുന്നു മാർക്കറ്റിൽ. ഒരവസരത്തിൽ 8050 എന്നൊരു ക്രൂഷ്യൽ ലെവലായി 8050 അടുത്ത് 8063 വന്നതിന് ശേഷമാണ് ട്യൂസ്ഡേ മാർക്കറ്റ് വീണ്ടും ഒരു റിക്കവറി വന്നു. എന്നാൽ വെനസ്ഡേയോടു കൂടി വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വന്നു. 8200 മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. 8206 വെനസ്ഡേ ക്ലോസ് ചെയ്തു. അപ്പോൾ ഷാർപ്പായിട്ടുള്ള ഫോൾ വരുമ്പോഴും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. എഗെയിൻ തേഴ്സ്ഡേ വീണ്ടും യു എസ് ഫെഡിൻ്റെ ന്യൂസ്, അതുപോലെ ബാങ്ക് ഓഫ് ജപ്പാൻ, ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് വന്നു. വീണ്ടും മാർക്കറ്റ് തേഴ്സ്ഡേ വലിയൊരു കറക്ഷൻ പോയിന്റിലേക്ക് മൂവ് ചെയ്തു. എഗെയിൻ 8100 ക്രോസ് ചെയ്ത് 8075 ഒരു വന്നതിന് ശേഷം ക്ലോസിംഗ് സെഷനോടുകൂടി വീണ്ടും മാർക്കറ്റിൽ റിക്കവറി സംഭവിച്ചു. ദെൻ ഫ്രൈഡേ വീണ്ടും 8200 അടുത്തേക്ക് മാർക്കറ്റ് ഒരു ക്ലോസിംഗ് ലഭിച്ചു. അപ്പോൾ ഓവറോൾ എന്ത് നെഗറ്റീവ് ന്യൂസ് ഉണ്ടാകുമ്പോഴും മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള ഫോൾ വന്ന് ആ 8050 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വീണ്ടും ബയിങ് കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ മൊമെൻറ്റം പോസിറ്റീവ് തന്നെയാണ്. ഇന്ത്യൻ ഇക്കണോമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് വീക്ക് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. അഭിലാഷ് പറഞ്ഞ UKയുടെ എക്സിറ്റ്, അപ്പോൾ അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതിനെ അനുസരിച്ചായിരിക്കും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ മൺസൂണിനെ കുറിച്ചുള്ള സ്പ്രെഡ് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞു, ഇതൊക്കെ വളരെ പോസിറ്റീവായി വരികയാണെങ്കിൽ ഓവറോൾ ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. ഈ കറണ്ട് ലെവലിൽ മാർക്കറ്റിൽ റൈഡ് പ്രതീക്ഷിക്കാം. അതല്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ ഈവൻ 8050 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു 200 പോയിന്റ്സിന്റെ ഡ്രോപ്പും സംഭവിക്കാം. ഡയറക്റ്റായിട്ട് ഈ ബ്രിട്ടന്റെ റഫറൻഡം ഏത് തരത്തിലാണ് മാർക്കറ്റിനെ ബാധിക്കാൻ പോകുന്നത്? അത് സ്വാഭാവികമായിട്ടും ഗ്ലോബലി തന്നെ അത് എഫക്ട് ചെയ്യാം. അവരെ സംബന്ധിച്ച് ടൂറിസം പല മേഖലകളിലും ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ച് ബ്രിട്ടനിൽ എക്സ്പോഷർ ഉള്ള കമ്പനികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും IT പോലെയുള്ള കമ്പനികൾ, ടൂറിസം ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ, ഇതൊരു ഗ്ലോബൽ ന്യൂസ് ആണ്. അത് ഇന്ത്യയെ ഒരു പരിധിവരെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. രണ്ടാമതായി അവരുടെ ഇക്കണോമിയിൽ സംഭവിക്കുന്ന, ഇപ്പോൾ യൂറോ സോണിൽ ബ്രിട്ടൻ പുറത്തു പോകുമ്പോൾ ബാക്കി രാജ്യങ്ങൾക്ക് സംഭവിക്കാവുന്ന ചില നെഗറ്റീവായിട്ടുള്ള ചില ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ തന്നെ ബ്രിട്ടനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു നെഗറ്റീവ് സോണിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകും. അതുതന്നെയാണ് വളരെ ക്രൂഷ്യലാണ് എന്ന് പറയുന്നത്. അതേസമയത്ത് എക്സിറ്റ് വന്നില്ലെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അതൊരു പോസിറ്റീവ് തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അതൊരു ക്രൂഷ്യൽ ഒരു ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ന്യൂസ് വളരെ ക്ലോസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യണം. അതിനുശേഷം മാത്രമേ, പക്ഷെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ അഭിലാഷ്, ഇതൊന്നും ഇന്ത്യൻ ഇക്കണോമിയോ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഗ്ലോബൽ ഇക്കണോമി, അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും FIIs ഫ്ലോ, ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഗ്ലോബലി സംഭവിക്കുന്ന ന്യൂസുകളൊക്കെ തന്നെ ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്ന പലപ്പോഴും പല ന്യൂസുകളും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ന്യൂസുകളും പല ഡാറ്റകളുമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ന്യൂസ് ആണ്. അതിൻ്റെ റിഫ്ലക്ഷൻ സ്വാഭാവികമായിട്ടും നമ്മളുടെ മാർക്കറ്റിലും ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം അവിടെ ആ സോണിൽ സംഭവിക്കാവുന്ന ചില നെഗറ്റീവായിട്ടുള്ള, കാരണം യൂറോപ്പ് സോണിൽ, ആ യൂറോ സോണിൽ പലതും പല രാജ്യങ്ങളും പല ക്രൈസിസിലാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇങ്ങനെയൊരു ബ്രിട്ടൻ പുറത്തു പോകുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഗ്ലോബൽ മാർക്കറ്റിലും ഉണ്ടാകുക. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ നമ്മളുടെ മൺസൂണിനെ കുറിച്ചുള്ള അതിൻ്റെ സ്പ്രെഡ്, മൺസൂൺ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓവറോൾ ഇക്കണോമിയിൽ, നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സയൻസ് ഉണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്കിൻ്റെ റൈഡും നിഫ്റ്റിയിലൊക്കെ വന്നിരിക്കുന്ന റൈഡിൻ്റെ ഒരു റീസൺ അത് തന്നെയാണ്. ഓവറോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം വളരെ പോസിറ്റീവ് തന്നെയാണ്.
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാനുള്ള ഒരു ശുപാർശയും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ഇത്തരം ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് വിപണി എത്രത്തോളം പോസിറ്റീവായിട്ടാണ് കാണുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് ലാസ്റ്റ് ബഡ്ജറ്റിലും വന്നതാണ്. പക്ഷെ മാർക്കറ്റ് ബെറ്റർ ആകാതെ ഇതൊന്നും നടപ്പിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില മൂവ്മെൻറ്റ് തന്നെയാണ്. നഷ്ടത്തിലോടുന്നതും അതിനെ റിവൈവ് ചെയ്യിക്കുക, ദെൻ അത് പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന മൂവൊക്കെ തന്നെ വളരെ ഇപ്പം നമുക്ക് തന്നെ ഫാക്ട് നഷ്ടത്തിലോടുന്ന ഒട്ടനവധി പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു പ്രൈവറ്റ് സെക്ടർ ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്ന് 49% ഗവൺമെൻറ് ഹോൾഡിങ് ബാക്കിയാണ് ഇത് ചെയ്യുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നത്. പക്ഷെ അതൊക്കെ ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. പക്ഷേ ഇത് എത്രത്തോളം എഫക്റ്റീവായി നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ പബ്ലിക് ഓഫർ തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊരു അതിൻ്റെ വാല്യുവേഷൻ, അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും അതിനൊരു വാല്യൂ വേണമല്ലോ. ഇപ്പോൾ ഇത് സെല്ലിംഗ് നടക്കണമെങ്കിൽ പോലും എനിക്കൊന്ന് മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇത് വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൂവൊക്കെ തന്നെ വളരെ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ ടൈം അത്രത്തോളം സ്യൂട്ടബിൾ അല്ല. ഇപ്പോൾ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ടൈം അല്ല മാർക്ക്. പക്ഷേ എന്തായാലും ഗവൺമെൻറ് അതിനകത്ത് റിവൈവൽ നടത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു മൂവ് എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് ഷോർട്ട് ടൈം വ്യൂവിൽ അതൊന്നും വലിയൊരു ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലോ ഈ കമ്പനികളിലോ എഫക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിപണിയിൽ എത്രത്തോളം സജീവമായിരുന്നു? മാത്രമല്ല മൺസൂൺ നോർത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. മൺസൂൺ പ്രൊഡിക്ഷൻ പൊതുവെ ക്ലൈമറ്റ് അടക്കം എല്ലാവരും ഭേദപ്പെട്ട മൺസൂൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ആണ് ഇപ്പോൾ ഉള്ള ഒരു ഒരു നിലവിലുള്ള ഒരു സ്ഥിതി വെച്ചുകൊണ്ട് എങ്ങനെ വിലയിരുത്താൻ കഴിയും? അല്ല, ഇപ്പോഴത്തെ രീതിയിൽ ഇത് പല അനലിസ്റ്റുകളും പല രീതിയിലുള്ള അവരുടെ വ്യൂസ് വരും. എന്തായാലും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു മൺസൂൺ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പ്രെഡ് കൂടുതലായിരിക്കും, കൺസംപ്ഷൻ കൂടും, അത് വലിയൊരു റൂറൽ ഡിമാൻഡ് വരും. ഇതൊക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് 8200 മുകളിലേക്ക് വരാനുള്ളൊരു പ്രധാന റീസൺ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ പേഷ്യൻസ് നമുക്ക് ആ ഒരു കാര്യത്തിൽ കാണിക്കാം. കാരണം ഇപ്പോഴേ അതിനെ നമ്മൾ അസസ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഈ ഡിലേ ആണെന്നൊക്കെ പല അനലിസ്റ്റുകളും പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഷ്യൻസ് ആ കാര്യത്തിൽ നമുക്ക് കാണിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവും ഒക്കെ ഈ പ്രഡിക്ഷൻ ശരിയായി വന്ന സ്ഥിതിക്ക് ഈ വർഷവും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ആ പ്രഡിക്ഷൻ ശരിയാകാനും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു മൺസൂൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കേരളത്തിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മളത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നുമുണ്ട്. എഫ്ഐയുടെ ആക്ടിവിറ്റി തന്നെ FIs രണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. പക്ഷേ വലിയൊരു റേഞ്ചിൽ ചെറിയ രീതിയിലെങ്കിലും സെല്ലിംഗ് സൈഡിലാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും സെല്ലിംഗ് സൈഡിലായിട്ടും മാർക്കറ്റ് 8200 അരികിൽ നിൽക്കുന്നത് തന്നെ വളരെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ആഴ്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വളരെ മോശമായിരുന്നു. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ലഭിച്ച ഏറ്റവും ആദ്യത്തെ കത്ത് നോക്കാം. ശ്രീ ജോജിയുടെ മെയിലാണ്. ജിൻഡാൽ സ്റ്റീൽ, GMR ഇൻഫ്ര, GVK പവർ, ഗുജറാത്ത് എൻആർഇ കോക്ക് ആൻഡ് ധനലക്ഷ്മി ബാങ്ക് എന്നീ സ്റ്റോക്കുകൾ. ഒപ്പം തന്നെ അദ്ദേഹം കിറ്റെക്സിനെ കുറിച്ചും ചോദിച്ചിരിക്കുന്നു. കിറ്റെക്സ് ഈ ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം അഡ്വൈസബിൾ ആണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇല്ല, കിറ്റെക്സ് കുറച്ചുകൂടെ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് കിറ്റെക്സ് ആണ്. കിറ്റെക്സിൻ്റെ ഇപ്പോഴും കുറച്ച് സ്റ്റേബിളാണ്, വോളറ്റിലിറ്റി വളരെ കുറവാണ്. കാരണം വലിയൊരു റൈഡിന് ശേഷം ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോയി. ലാസ്റ്റ് റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. അപ്പോൾ വീണ്ടും ആ ഒരു 500 ബിലോ ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. GST ഒക്കെ വരുന്നത് ഈ കിറ്റെക്സിനെ സംബന്ധിച്ചൊക്കെ ചെറിയ രീതിയിലെങ്കിലും പോസിറ്റീവാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. വീണ്ടും 440-380 ലെവലിലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് കറക്ഷൻ റിസൾട്ടിന് മുമ്പ് 380 ലെവൽ വന്നതിന് ശേഷമാണ് റൈഡ് ചെറിയ രീതിയിലെങ്കിലും റൈഡ് വന്നത്. അപ്പോൾ എഗെയിൻ 440 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലും 380 ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 510 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദ്ദേഹത്തിൻ്റെ ധനലക്ഷ്മി ബാങ്കും ജിൻഡാൽ സ്റ്റീലും ഹോൾഡ് ചെയ്യുക. ബാക്കി സ്റ്റോക്കുകൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കണം. മാർക്കറ്റിൽ വലിയൊരു റൈഡ് സംഭവിക്കും. ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു റൈഡ് ഉണ്ടാകും. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസോട് കൂടി ബാക്കി സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നല്ലത്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശരണയുടെ മെയിലാണ്. ശരണയ്ക്ക് അറിയേണ്ട സ്റ്റോക്കുകൾ യൂണിറ്റെക്, ഗ്രൂർ ആൻഡ് വെയിൽ, അദാനി പവർ, സ്പൈസ്ജെറ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, PMC, ഫിൻകോപ്പ് ആൻഡ് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ്. ഇതിൽ യൂണിറ്റെക് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയാണ്. കുറച്ച് വലിയൊരു ഡെറ്റ് ഈ കമ്പനിയെ ഹോണ്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ലെവലിൽ നിൽക്കുന്നത് ഇതൊക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ദെൻ മാനേജ്മെൻറ്റ് ലെവലിലുള്ള ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അദ്ദേഹം ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ വലിയൊരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യാം. ദെൻ അദാനി പവറാണ്. 28 ആണ് അദാനി പവർ. ഇപ്പോഴത്തെ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വാല്യുവേഷൻ ഫെയർ തന്നെയാണ്. 25 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 36 ആണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്പൈസ് ജെറ്റ് ആണ്. ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഗവൺമെൻറ് ഡിസിഷൻ ഈ സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക.
60 and 54 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 54 ലെവൽ വരുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു വാല്യൂ ബൈങ് ലെവലാണ്. ആ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുക. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓവറോൾ ഈ മെർജറൊക്കെ തന്നെ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ചെറിയ റൈഡ്, ആ മെർജർ ന്യൂസ് ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം സ്റ്റേറ്റ് ബാങ്കിൽ ഒരു റൈഡ് സംഭവിച്ചു. എന്നാൽ അതിലുപരി മറ്റ് ബാങ്കുകളിലാണ് വളരെയധികം റൈഡ് സംഭവിച്ചു. ഈവൻ SBT പോലെയുള്ള പല സ്റ്റോക്കിലും വലിയൊരു റൈഡ് സംഭവിച്ചു. കാരണം ഇത് റൂറൽ എക്സ്പോഷർ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ, ഈ ബാങ്കുകളെ സംബന്ധിച്ച് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു മെർജർ ലോങ് റണ്ണിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും ഈ മറ്റ് കമ്പനി ബാങ്കുകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് തന്നെയാണ്. ഈ ഒരു ഗവൺമെൻറ് ഡിസിഷൻ വളരെ പോസിറ്റീവ് തന്നെയാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം വ്യൂവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. പലപ്പോഴും മാർക്കറ്റ് വാച്ചും റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നല്ല. ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എപ്പോഴും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ് പലപ്പോഴും നല്ലത്. ഇപ്പോൾ 1 ഇയർ നമ്മൾ പല സ്റ്റോക്കിൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുക, 148 ലെവൽ വരെ വന്നു. ദെൻ ഇപ്പോൾ 220 ലെവലിനടുത്ത് അത് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റാറ്റ സ്റ്റീൽ എടുക്കുക, 198 ലെവൽ വരെ പോയ സ്റ്റോക്കാണ്. 350 ലെവൽ ട്രേഡിംഗ്, 360 വരെ വന്നു, വീണ്ടും ചെറിയ കറക്ഷൻ വന്നു, 330 ബിലോ ആണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അതിൽ ടാറ്റ മോട്ടോഴ്സ് എടുക്കുക, 275 ലെവൽ വരെ വന്നു, 480 വരെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഒരു വർഷത്തെ നമ്മൾ ഹൈ അതല്ലെങ്കിൽ ലോ എടുക്കുകയാണെങ്കിൽ, ഫ്രണ്ട് റൺ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിയും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന സ്റ്റോക്ക് ഇപ്പോൾ ടാറ്റ സ്റ്റീൽ വളരെ ഫെമിലിയറാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെമിലിയറാണ്, ടാറ്റ മോട്ടോഴ്സ് വളരെ ഫെമിലിയറാണ്, അതുപോലെ മാരുതി 3087 ലെവൽ വരെ വന്നു, ദെൻ 4800 വരെ ഈ വർഷം തന്നെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. അപ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ അത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ, വാല്യൂ ബൈങ് ലെവലിലേക്ക് സ്റ്റോക്കുകൾ വരുമ്പോൾ, പക്ഷേ അവിടെ എല്ലാ അനലിസ്റ്റുകളും കാണുന്ന ന്യൂസുകളെല്ലാം തന്നെ വളരെ നെഗറ്റീവായിരിക്കും. ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ നമ്മൾ മറന്നുപോകും. ശ്രദ്ധിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഫ്യൂച്ചറാണ്. അപ്പോൾ എല്ലാം ബെറ്ററായി വരുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസും വളരെ ഹയർ വാല്യൂവിലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. അതിൻ്റെ വാല്യൂവിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പല ഇപ്പോൾ L&T എടുക്കുക, 1080 വരെ ലെവൽ വന്ന സ്റ്റോക്കാണ്, 1580 1600 വരെ മൂവ് ചെയ്തു. അപ്പോൾ അത് ഓൾമോസ്റ്റ് 50% റിട്ടേൺ ആണ് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിടുന്ന സമയത്ത്, എല്ലാം നെഗറ്റീവായി സംഭവിക്കുന്ന സമയത്ത് വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാനായിട്ട്. അതൊരു പാഠം തന്നെയാണ് നമുക്ക്. ഇപ്പോൾ റീസെൻ്റ് തന്നെ നമുക്കൊരു 1 month ബാക്ക് 6800 വന്ന സമയത്ത് എല്ലാ അനലിസ്റ്റുകളും മാർക്കറ്റ് 5500 നിഫ്റ്റി പോവുകയാണെന്നുള്ള പറയുമ്പോൾ, സ്വാഭാവികമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഫിയർ വരും, അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. 150 വളരെ ചീപ്പർ വാല്യുവേഷനിൽ സ്റ്റേറ്റ് ബാങ്ക് അവൈലബിൾ ആയിരുന്നു, ടാറ്റ മോട്ടോഴ്സ് അവൈലബിൾ ആയിരുന്നു, മാരുതി അവൈലബിൾ ആയിരുന്നു, അങ്ങനെ ഏഷ്യൻ പെയിൻസ്, അങ്ങനെ എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആയിരുന്നു. ആ സമയത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ ഇനിയെങ്കിലും കറക്ഷൻ സംഭവിക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുക എന്നുള്ളതാണ്. അത് ദെൻ ഐ സി ഐ സി ഐ ബാങ്ക് ഒക്കെ 200 ബിലോ മൂവ് ചെയ്ത സ്റ്റോക്കാണ്. ദെൻ അതിപ്പോഴും 225 ലെവലിൽ ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ടാണ്. അതൊരു ബൈങ് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വീണ്ടും വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ വീണ്ടും 190 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. 270 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ PMC ഫിൻക്രോർപ്പാണ്. ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാൻ പറ്റാത്തൊരു സ്റ്റോക്കാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കും നല്ലത്. കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ നിലനിൽപ്പ് തന്നെ അത്രത്തോളം അഡ്വൈസബിൾ അല്ല. ദെൻ ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. 50 and 42 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ 70 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പലപ്പോഴും സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആകുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ നമ്മൾ വിശ്വസിക്കുക. അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക്, ഇപ്പോൾ ITC, അങ്ങനെ പല സ്റ്റോക്കുകളും നമ്മുടെ മുന്നിൽ എക്സാമ്പിളാണ്. ITC ഒരു സ്റ്റോറി തന്നെ, 280 വന്നതിന് ശേഷം 360 ലെവൽ വരെ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്കും ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള, വളരെ ക്ലീൻ ബാലൻസ് ഷീറ്റ് ഉള്ള, അതുപോലെ നല്ല പ്രൊമോട്ടേഴ്സ് ഉള്ള സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ എക്സ്റ്റേണലി എന്തെങ്കിലും സംഭവിച്ചാൽ, ഗ്ലോബൽ ന്യൂസ് അല്ലെ, ഇന്ത്യൻ ഇക്കണോമിയിൽ നിന്ന് വരുന്ന ന്യൂസുകൾ എന്തെങ്കിലും നെഗറ്റീവായി ഈ സ്റ്റോക്കിൽ വലിയ ഫോൾ സംഭവിച്ചാലും, റിക്കവറി ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകാം. അനുജോയ്, അനുജോയുടെ മെയിൽ. ഏറ്റവും ആദ്യം അറിയേണ്ടത് GST ബിൽ അത് നടപ്പാകുന്നതോടുകൂടി
ഏതൊക്കെ സെക്ടറിലായിരിക്കും അതിൻ്റെ ഒരു നേട്ടം, ഏതൊക്കെ സ്റ്റോക്കുകൾ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ സ്റ്റോക്കുകളിൽ അതിൻ്റെ ഒരു മെച്ചമുണ്ടാകും, ഒരു 2-3 വർഷത്തെ ഒരു കാലയളവിൽ മെച്ചം ഉണ്ടാകാൻ സാധ്യതയുള്ള ഓഹരികൾ നിർദ്ദേശിക്കാവോ എന്നാണ് അനു ചോദിച്ചിരിക്കുന്നത്. ഇത് ജി എസ് ടി പാസ്സായാൽ ഓവറോൾ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് തന്നെ അത് വളരെ പോസിറ്റീവാണ്, പല കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേൾപൂൾ വളരെ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ ലോയിഡ് ഇലക്ട്രിക്കൽസ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം വ്യൂവിലാണ് ഇതൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ്. ദെൻ ഡാബർ, ഡാബർ മറ്റ് സ്റ്റോക്കുകളുണ്ട്, പക്ഷേ വലിയൊരു കോമ്പറ്റീഷൻ പതഞ്ജലിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഡാബർ പോലെയുള്ള സ്റ്റോക്കിലേക്ക് ഒന്ന് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഡാബർ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി തന്നെയാണ്. ദെൻ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്, ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഈ റൈഡിൽ ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, ഇപ്പോഴും 1500 ബിലോ ആണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ് മൂവ് ചെയ്യുന്നത്. ആ സ്റ്റോക്കിൽ നമ്മുടെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ദെൻ ആദിത്യ ബിർള ന്യൂവോ, വളരെ നല്ല റൈഡ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു, പക്ഷേ എല്ലാ കാലങ്ങളിലും ഇൻവെസ്റ്റേഴ്സ് നല്ല റിട്ടേൺ നൽകുന്ന ഒരു സ്റ്റോക്കാണ് ആദിത്യ ബിർള ന്യൂവോ, അത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ മദേഴ്സ് ആൻഡ് സൂമി ഓട്ടോ കമ്പോണൻറ്റിലുള്ള ഫോക്കസ് ചെയ്യുന്ന ആ സെക്ടറൊക്കെ തന്നെ പോസിറ്റീവാണ്, അതിൽ മദേഴ്സ് ആൻഡ് സൂമി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. ചില നെഗറ്റീവ് ആ സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ വേൾപൂൾ, ലോയിഡ് ഇലക്ട്രിക്കൽ, ഡാബർ, അതുപോലെ തന്നെ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്, ദെൻ ആദിത്യ ബിർള ന്യൂവോ, ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഇവൻ കിറ്റക്സ് ഒക്കെ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇതൊക്കെ തന്നെ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം ഒരു പരിധിവരെ എൻ്റെ ഫണ്ടമെൻറ്റൽസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അടുത്ത കത്തിലേക്ക് കൂടി പോകാം. അനീഷിൻ്റെ മെയിലാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് അനീഷിൻ്റെ മെയിൽ അയച്ചിരിക്കുന്നത്. അനീഷിൻ്റെ ഒരു വലിയ പോർട്ട്ഫോളിയോ ആണ്, അതിൽ തിരഞ്ഞെടുത്ത ചില സ്റ്റോക്കുകൾ പരിഗണിക്കാം. അശോക് ലൈലാൻഡ്, ഏഷ്യൻ പെയിൻറ്റ്സ്, അരബിന്ദ് ഫാർമ, ഡിസ് ടി വി, ഇമാമി, ഗ്ലെൻമാർക്ക്, ഗോദ്രേജ് കൺസ്യൂമർ, ഹാവൽസ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചാണ് അനീഷ് ചോദിക്കുന്നത്. അനീഷിൻ്റെ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഈ സ്റ്റോക്കിൻ്റെ സെലക്ഷനും നല്ലതാണ്. ഇതിൽ അശോക് ലൈലാൻഡ് ഇപ്പോൾ ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. ലോങ് ടേം വ്യൂവിൽ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 94 and 88 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഞാൻ ലാസ്റ്റ് വീക്കും ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്താണ്. ഒരു റൈഡിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. എഗെയിൻ വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 110 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ ഏഷ്യൻ പെയിൻറ്റ്സ് 960, 940. ഏഷ്യൻ പെയിൻറ്റ്സിലും മാർക്കറ്റ് വാച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു റൈഡ് സംഭവിച്ചു, വീണ്ടും ഒരു ചെറിയ രീതിയിലൊരു കറക്ഷൻ മോഡലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. എഗെയിൻ 960 and 940 രണ്ട് മേജർ രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ വരുമ്പോൾ വീണ്ടും റീഎൻട്രി നല്ലതാണ്. കാരണം ഗ്ലോബൽ ന്യൂസ് ബെറ്ററായി വരികയും ഇന്ത്യൻ എക്കണോമി വളരെ പോസിറ്റീവുള്ള സൈൻ കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോഴത്തെ എക്കണോമി അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയൊരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 960 and 940 ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ച് രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 1060 സ്റ്റോക്കിലെ ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റാണ്. ദെൻ അരബിന്ദോ ഫാർമ, ഫാർമ സെക്ടറിലൊക്കെ തന്നെ ചില നെഗറ്റീവ് നിലനിൽക്കുന്നു, ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, പക്ഷേ അരബിന്ദോ ഫാർമ ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 700 and 650 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 820 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതിൽ അരബിന്ദോ ഫാർമ, അതുപോലെ സൺഫാർമ, ലൂപ്പിനൊക്കെ തന്നെ ഒരു കറക്ഷൻ മോഡിലാണ്. അടുത്തൊരു കറക്ഷനോടുകൂടി ഈ സ്റ്റോക്കിൽ ഒരു എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. ദെൻ ഡിഷ് ടി വി ആണ്, വാല്യുവേഷൻ ഫെയർ ആണ്. അടുത്ത കറക്ഷൻ സംഭവിക്കുമ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 90 and 84 രണ്ട് സപ്പോർട്ട് ലെവൽ. 104 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഇമാമി ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 950 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 900 രണ്ട് സ്റ്റേജ് ആയിട്ട് ഇമാമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഈ റൈഡിലൊക്കെ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ് മൂവ് നമ്മൾ കണ്ടതാണ്. വീണ്ടും ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 1070 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗ്ലെൻമാർക്ക്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഗ്ലെൻമാർക്കും ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. സെക്ടർ ഒരു കറക്ഷൻ മോഡിലാണ്, ചെറിയ നെഗറ്റീവ് നിലനിൽക്കുന്നു. 750 and 700 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 840 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗോദ്രേജ് കൺസ്യൂമറാണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഹാവൽസ്, ഹാവൽസ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 350 and 320 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ആ സ്റ്റോക്കിലും ലോങ് ടേം വ്യൂവിൽ ഒരു സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ എല്ലാം തന്നെ വളരെ നല്ല സെലക്ഷനാണ്. പക്ഷേ ഈ ഓരോ സ്റ്റോക്കുകളും ഓരോ കറക്ഷൻ, ഞാൻ ലാസ്റ്റ്
വീക്ക് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് വീക്ക് അല്ലേ, ഞാൻ കുറച്ച് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചു, മാർക്കറ്റിൽ കറക്ഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിലും വലിയ കറക്ഷൻ സംഭവിക്കും. അങ്ങനെ കറക്ഷൻ സംഭവിക്കുമ്പോൾ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഈ സമയത്ത് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ദെൻ റിലീഫ് ആ റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഓക്കെ, മാർക്കറ്റ് വാച്ചിന് ഇതിലൊക്കെ അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ഏഷ്യൻ ആൻഡ് ന്യൂസ് ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. പതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.